UEFA Champions League, FIFA World Cup, Ballon d'Or, Top 5 League Trophy ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ വില എത്രയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിരുന്നു. അതിൻ്റെ അവസാനം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് ഈ കിരീടങ്ങളൊക്കെ സ്വന്തമാക്കുന്ന സമയത്ത് അവർക്ക് എത്രയാണ് പ്രൈസ് മണി കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ വേണോ എന്ന്. ആൻഡ് അതിൻ്റെ കമൻസ് ഒരു 90% ആ ഒരു വീഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ യുഎഫ ചാമ്പ്യൻസ് ലീഗ്, ഫിഫ വേൾഡ് കപ്പ് ആൻഡ് ബാലൻ ഡോർ ഈ മൂന്ന് ട്രോഫികൾക്ക് ലഭിക്കുന്ന പ്രൈസ് മണിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം നോക്കാം. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് 2019-20 UCL ക്യാമ്പയിനിൽ ഓരോ ടീമിനും ലഭിച്ച ആ ഒരു പ്രൈസ് മണിയെ കുറിച്ചിട്ടാണ്. യുസിഎല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ടൂർണമെന്റിന് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വളരെ വലിയൊരു തുക തന്നെ സമ്മാനമായിട്ട് കിട്ടും എന്നുള്ളതാണ്. നമുക്കതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഗ്രൂപ്പ് സ്റ്റേജിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീമിന് ഏകദേശം 1.5 crore യൂറോ കിട്ടും, അതായത് ഏകദേശം 130 crore ഇന്ത്യൻ രൂപ. അടുത്തൊരു കാര്യം, ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ അവർക്ക് 6 മത്സരങ്ങൾ ഉണ്ടാകും. ഇതിൽ ഓരോ മത്സരം വിജയിക്കുന്ന സമയത്തും സമനിലയാകുന്ന സമയത്തും അവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള മണി കിട്ടും. ഒരു മത്സരം വിജയിക്കുന്ന സമയത്ത് ഏകദേശം 27 lakh യൂറോയും സമനിലയാകുന്ന സമയത്ത് 9 lakh യൂറോയുമാണ് കിട്ടുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഗ്രൂപ്പ് സ്റ്റേജിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഒരു മത്സരം പോലും കളിക്കുന്നതിന് മുൻപ് തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു 130 crore അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു, നമുക്ക് അടുത്ത റൗണ്ട് നോക്കാം. റൗണ്ട് ഓഫ് 16, അതായത് പ്രീ ക്വാർട്ടർ, ഏകദേശം 95 lakh യൂറോയാണ് അവർക്ക് ആ ഒരു സ്റ്റേജിൽ എത്തിയാൽ കിട്ടുക, ഏകദേശം 82 crore രൂപ. ഇനി ആ ഒരു ടീം ക്വാർട്ടർ ഫൈനൽസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 1.5 crore യൂറോയും കിട്ടും, അതായത് ഏകദേശം 91 crore ഇന്ത്യൻ രൂപ. ഇനി സെമി ഫൈനലിൽ കടക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം 1.2 crore യൂറോ ലഭിക്കും, ഏകദേശം 100 crore മുകളിൽ വരുന്ന ഇന്ത്യൻ രൂപയാണത്. ഇനി ഫൈനലിൽ പരാജയപ്പെടുന്ന ടീം, അതായത് UCL റണ്ണേഴ്സ് അപ്പ് ആകുന്ന ടീമിന് ഏകദേശം 130 crore വരുന്ന ഇന്ത്യൻ രൂപയാണ് കിട്ടുക. ഇനി ഫൈനലിൽ വിജയിക്കുന്ന ആ ഒരു ടീമിന് UCL ചാമ്പ്യന്മാർക്ക് 165 crore ഇന്ത്യൻ രൂപയാണ് കിട്ടുക. ഗൈസ്, UCL കാര്യത്തിൽ നിങ്ങൾ എത്ര മുന്നോട്ട് പോകുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ഇത്തവണ UCL ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം 715 crore വരുന്ന ഇന്ത്യൻ രൂപ സ്വന്തമാക്കിയിരുന്നു. 2 billion euro ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ 173,000 വരുന്ന കോടി രൂപയാണ് ഓരോ UCL ടൂർണമെന്റിലും UEFA സമ്മാനമായിട്ട് മാത്രം നൽകുന്നത്. ഫുട്ബോൾ ക്ലബുകളെല്ലാം UCL ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഒരു റീസൺ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യം നോക്കാം. നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് 2018 വേൾഡ് കപ്പ് വെച്ചിട്ടാണ്. ഏകദേശം $400 million ആണ് പ്രൈസ് മണി ആയിട്ട്, അല്ലെങ്കിൽ പ്രൈസ് കൊടുക്കാനുള്ള ഒരു ഫണ്ട് ആയിട്ട് ഫിഫയ്ക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം 3000 crore ഇന്ത്യൻ രൂപ എന്ന് പറയാം. ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിൽ 32 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ ആദ്യ റൗണ്ടിൽ പുറത്താകുന്ന 16 ടീമുകൾക്കും $8 million വെച്ചിട്ടാണ് കിട്ടുക, ഏകദേശം 59 crore വരുന്ന ഇന്ത്യൻ രൂപ. പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്ന 8 ടീമുകൾക്ക് $12 million വെച്ച് കിട്ടും, ഏകദേശം 88 crore ഇന്ത്യൻ രൂപ. ക്വാർട്ടർ ഫൈനലിൽ പുറത്താകുന്ന 4 രാജ്യങ്ങൾക്ക് $18 million വെച്ച് കിട്ടും, ഏകദേശം 132 crore ഇന്ത്യൻ രൂപ. ടൂർണമെന്റിലെ 4th സ്ഥാനക്കാർക്ക് $22 million 3th സ്ഥാനക്കാർക്ക് $24 million ലഭിക്കും. 161 crore 176 crore ടൂർണമെന്റിലെ 2nd സ്ഥാനക്കാർക്ക്, അതായത് റഷ്യൻ വേൾഡ് കപ്പ് ആണെങ്കിൽ ക്രൊയേഷ്യക്ക് ലഭിച്ചത് 205 crore. ഫൈനലിൽ അവരെ തോൽപ്പിച്ച ഫ്രാൻസിന് ലഭിച്ചതോ 279 crore. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ അത്ര വലിയൊരു പ്രൈസ് മണി ഇല്ലെങ്കിലും നമുക്കൊക്കെ കണ്ണു തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് മണി തന്നെയാണ് വേൾഡ് കപ്പിലും ലഭിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോയിലെ ഫൈനൽ പാർട്ട് ആയിട്ടുള്ള ബാലൻ ഡിയോർ ജേതാവിന് ലഭിക്കുന്ന പ്രൈസ് മണിയെ കുറിച്ചിട്ട് നോക്കാം. എന്നാൽ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം, ശരിക്കും പറയുകയാണെങ്കിൽ ബാലൻ ഡിയോർ ജേതാവിന് പ്രൈസ് മണി ആയിട്ട് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച താരം എന്നുള്ള അംഗീകാരവും ആ ഒരു ബാലൻ ഡിയോർ ട്രോഫിയും മാത്രമാണ് ഫ്രാൻസ് ഫുട്ബോൾ നൽകുന്നത്. എന്നാൽ ബാലൻഡിയൂർ ജേതാവിനെ സംബന്ധിച്ച് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അതായത് അവരുടെ സ്പോൺസർഷിപ്പ് ഡീലിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും, പുതിയ കരാർ ലഭിക്കും, സാലറി ഇൻക്രീസ് ആകും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു നേട്ടത്തോടെ അവർക്ക് ലഭിക്കും.
മറ്റുള്ള അവാർഡുകൾ സ്വന്തമാക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ പ്രൈസ് മണിയോ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് ചുരുക്കം. ഇനി ഇതുപോലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ചാമ്പ്യന്മാരാകുന്ന ടീമുകൾക്ക് എത്ര രൂപ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എത്ര ലഭിക്കുമെന്ന് എന്നുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.